പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പീസ് കുക്കിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ള മോരുകറിയാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ഗാർലിക്ക്, ഇഞ്ചി, ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ ഒണിയൻ, പിന്നെ കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ കുറച്ച് മോര്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഫ്രൈ പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു 3 വറ്റൽ മുളകാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഒണിയൻ, പിന്നെ അതിനുശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് നല്ല മാരിയിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനാണ് ആ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒണിയനും എല്ലാ സാധനങ്ങളും ഒന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 teaspoon മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 teaspoon മുളക് പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മോര് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മോര് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള സമയമായി. നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്, എല്ലാം നമ്മുടെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ മോര് കറി തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മോര് കറിയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. മോര് മാത്രം ഒഴിച്ചിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മോര് കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് ബോളിലേക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ നമ്മുടെ മോര് കറി ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.